നമസ്കാരം. ഡി ഫോർമൻ ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ജയൻ്റെ അന്ത്യവേളയിൽ ജയൻ്റെ ഭൗതിക ശരീരവുമായിട്ട് അന്ന് ഹോസ്പിറ്റലിൽ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിന്ന ഒരു വ്യക്തിയിൽ ആണ് ഡാൻസർ തമ്പി. മലയാള സിനിമയ്ക്ക് വളരെയേറെ വർഷങ്ങൾ നസീർ സാറടക്കം, മോഹൻലാലടക്കം, മമ്മൂട്ടിയടക്കം എല്ലാവരുമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഡാൻസർ തമ്പി എന്ന വ്യക്തിയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അന്നത്തെ ആ വിശേഷങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവെക്കാൻ. ഡാൻസർ തമ്പിയുടെ കൂപ്പുകൈ. 40 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോയ ഒരു മഹാൻ്റെ കഥയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എൻ്റെ പേര് ഡാൻസർ തമ്പി. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ നമ്മളിപ്പോഴത്തെ കണ്ടീഷനിൽ നിങ്ങൾ ചോദിക്കും, ഡാൻസർ തമ്പി കൊറോണയെക്കുറിച്ച് നല്ലതെല്ലാം പറഞ്ഞിട്ട് എന്തുകൊണ്ട് കൊറോണയുടെ മാസ്ക് ധരിക്കുന്നില്ല എന്ന്. ഈ ഒരു സംഭവം അതിനെക്കൊണ്ട് എൻ്റെ അതിഥികൾ പറഞ്ഞ് അല്പനേരത്തേക്ക്, അതുകൊണ്ട് നിങ്ങളൊക്കെ മാപ്പ് ചോദിക്കുന്നു. ഈ ലോകത്ത് കൊറോണ സംബന്ധിച്ച് മരണപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ മലയാള സിനിമയിൽ അന്തരിച്ചു പോയ അവരുടെ എന്ന് വെച്ചാൽ അവർ എത്ര പറഞ്ഞാലും പോരാ, അതിൻ്റെ ഒരു കഥയിലേക്കാണ് വരുന്നത്. അവരുടെ നിത്യസന്ധിക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊറോണയ്ക്ക് വേണ്ടി രാപകലില്ലാതെ പങ്കെടുക്കുകയും എല്ലാ ജീവജാലങ്ങളെയും രക്ഷിക്കാനും മനുഷ്യരെ ജീവൻ രക്ഷിക്കാനും കടന്നു വന്ന എല്ലാ മാധ്യമങ്ങൾക്കും മീഡിയ മാധ്യമങ്ങൾക്കും ഒന്നുകൂടെ എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരാൻ കാരണം, 40 വർഷം പിന്നിട്ട് പോയി നമ്മുടെ ജയൻ സാർ. ജയൻ സാറും ഞാനുമായിട്ടുള്ള ഒരു സംഭവം ഇന്ന് വരയ്ക്കും പല മാധ്യമങ്ങളിൽ എൻ്റെയൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. തമ്പിയാണല്ലോ അന്ന് മരണപ്പെട്ടപ്പോൾ ആ സമയം തൊട്ട് ഫ്ലേറ്റ് കയറ്റി അയക്കുന്നവരെ നിങ്ങളുണ്ടായിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് ഇന്ന് എനിക്ക് സുലഭമായി. കാരണം ജയൻ ചേട്ടൻ്റെ അനിയനാണ് സോമൻ. സൂര്യൻ എന്നൊരു പടം കൊല്ലത്ത് നടക്കുകയാണ്. അതായത് കൊല്ലം ജംഗ്ഷനിൽ അറാൻസോട്ട് ഓഫീസിലേക്ക് കൊണ്ട 2 തിയേറ്ററിൻ്റെ അടുത്താണ് ഹോട്ടൽ. അപ്പോൾ ഞങ്ങൾ സൂര്യൻ്റെ ഷൂട്ടിങ്ങിന്, അതായത് സോമൻ ചേട്ടൻ നമ്മുടെ പ്രിയങ്കനായ എന്ത് വേണ്ട എല്ലാവരും ഉണ്ട് അതിൻ്റെ അകത്ത്, അതിൽ പ്രാധാന്യം ഞങ്ങൾ കൊടുക്കാനായിട്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾക്ക് പലരും വന്നപ്പോൾ താഴെ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ശശികുമാർ സാറിൻ്റെ റൂമിലിരിക്കുകയാണ്, നമ്മുടെ ജയൻ ചേട്ടൻ്റെ അനിയൻ വന്ന് താഴെ ഇരിക്കുകയാണ്, ശശികുമാർ സാറിനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ശരിക്കും അന്തം വിട്ടുപോയി. കാരണം ഞങ്ങൾക്ക് അതിലൊരു നല്ലൊരു വില്ലനെ വേണം. അപ്പം ഞാൻ എന്തും ആരെ മുമ്പിലും, ശശികുമാർ സാറായിരുന്നാലും ആരായിരുന്നാലും ഞാൻ കയറി ഒന്ന് പറയും, എന്നെ ആരും ഒഴിഞ്ഞു പോയി ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം സത്യം സാർ മരണപ്പെട്ട സമയം തൊട്ട് ഇതുവരെ ആരെ മരണം നടന്നാലും തമ്പി കൂടെ ഉണ്ടാവും. അതിന് എൻ്റെ ബഹുമാനപ്പെട്ട മണിയമ്പിള്ള രാജ് എവിടെ ചെന്നാലും എടുത്തു പറയും. അപ്പോൾ ചെന്ന് കണ്ടപ്പോൾ ഞാൻ തൊഴുതു വന്നപ്പോൾ ശരിക്കും ജയൻ ചേട്ടൻ്റെ അതേ രൂപമുള്ള ഒരാളെ നമുക്ക് കിട്ടി. അപ്പോൾ ആ ഒരു വില്ലൻ്റെ മനസ്സിൽ ഓർമ്മ വന്നിട്ട് കയറി വരുന്നുമ്പേ ഞാൻ ശശികുമാർ സാറിൻ്റെ പറഞ്ഞു, സാറേ നമ്മൾ പടത്തിന് പറ്റിയ ഒരാളാണ്, ജയൻ ചേട്ടൻ മരിച്ചു തീരുന്നതിന് ശേഷം ഇന്ന് എല്ലാവരുടെ ഒരു ആവി പോലെ എല്ലാവരുടെ മനസ്സിലും ഈ ജയൻ ചേട്ടൻ പിടിച്ചു നിൽക്കുകയാണ്. ജയൻ ചേട്ടൻ്റെ അനിയൻ ഒരു പടത്തിൽ വന്നെന്നറിഞ്ഞാൽ അത് ജയൻ ചേട്ടൻ്റെ പ്രാധാന്യം അത് കൊടുക്കും. അപ്പോൾ ശശികുമാർ സാറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുള്ളി വന്ന് സംസാരിച്ച് ചുരുക്കി പറഞ്ഞാൽ സൂര്യൻ എന്ന പടത്തിൽ അദ്ദേഹം വില്ലൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും ആ കൂടെ ഉണ്ട്. അങ്ങനെ ആദ്യമായിട്ട് പടത്തിൽ ശശികുമാർ സാറ് പറഞ്ഞ് ഇങ്ങനെ ഒരു പടത്തിൽ കൊണ്ടുവന്ന ഈ ലോകം അറിയുന്ന ജയൻ ചേട്ടൻ്റെ അനിയൻ സോമൻ ചേട്ടൻ അനിയൻ അയ്യൻ അതിന് എന്താ പറയുക, ആ പടം ഒരുപാട് ഓടി. ഒരുപാട് ഓടി എന്നാണെങ്കിൽ നമ്മൾ ജയൻ്റെ പ്രാതിനിധ്യത്തിൽ ജയനെന്ന് വിളിക്കാൻ പാടില്ല, എൻ്റെ ചേട്ടൻ, ഞാൻ ആശാനെന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ഇതിൽ ചുരുക്കി പറഞ്ഞാൽ ആ പണം മുടക്കിയാണ് നല്ല പൈസ കിട്ടി. അത് ഏറ്റവും കിട്ടാൻ കാരണം നമ്മുടെ ജയൻ ചേട്ടൻ ആ പടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ആ അനിയൻ വന്ന് കാണിച്ച ആ ഓരോ അഭിനയങ്ങളും. അത് തീർന്ന് അങ്ങനെ പോയി എല്ലാം വന്നപ്പോൾ
ഇതിന് മുമ്പേ പറയേണ്ട കഥയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അടുത്ത പറയാൻ പോകുന്നത് ജയൻ ചേട്ടൻ മരിച്ച കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ജയൻ ചേട്ടൻ ഫ്ലാറ്റിൽ നോക്കി എല്ലാവരും പറഞ്ഞ് നടന്മാരെല്ലാം കൂടെ ചേർന്നാണ് കൊന്നത്. അതെല്ലാം വിട്ടുതനങ്ങളാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അത് മദ്രാസിൽ വന്നെങ്കിലേ അറിയാവൂ. ആ കൂടെ അഭിനയിച്ചാൽ നമ്മുടെ പ്രിയങ്കന്മാരായ നടന്മാരും നടികളെല്ലാം വീത്തിയ കണ്ണീരന് ഒരു കണക്കുമില്ല. ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ അപ്പോൾ ആശുപത്രി അപ്പോൾ ആവശ്യത്തിൽ അല്ല തിരു ശരിക്കും റെയിൽവേ സ്റ്റേഷൻ മദ്രാസ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ നോക്കിയാൽ കാണുന്ന ആശുപത്രി റോഡ് കഴിഞ്ഞ്. അങ്ങനെ ഞാൻ നേരെ 4 മണിക്ക് മദ്രാസിൽ വന്ന് ഇറങ്ങുന്നു. ഇറങ്ങിയപ്പോൾ ഈ ജയൻ ചേട്ടന് കൂടുതലും ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ എന്താ പറയുക ബഹുദുർക്ക കെട്ടിപ്പിടിച്ച് അന്നുവരെ ഇന്നുവരെ ജീവിക്കുന്നതാണ് നമ്മുടെ ജനാർദ്ദൻ ചേട്ടൻ. ഞാൻ പോയ ജനാർദ്ദൻ ചേട്ടൻ്റെ വീട്ടിലാണ് തങ്ങുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞ് ഈ പെട്ടിയെല്ലാം വെച്ചിട്ട് നേരെ ആശുപത്രി പോയി ഇന്ന ആൾ മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ നേരെ ഓടുമ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ജനലക്ഷങ്ങൾ കൊണ്ട് അവിടെ കൂടി നിൽക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ആരെയും കണ്ടില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ തമിഴ്നാട്ടിൻ്റെ ചക്രവർത്തിയായ തേകരായൻ സാറ്, ശശികുമാർ സാറ്, നാഗേഷ് സാറ്, മുരുകാലയ തേകരൻ സാറ് ഇവരെല്ലാം വന്ന് അവിടെ കൂടി നിൽക്കുന്നു. ഉടനെ എനിക്ക് ശശികുമാർ സാറിനെയും എല്ലാവരെയും അറിയാം. പക്ഷേ തമിഴ് നാഗേഷ് സാറേ മറ്റാരറിയില്ല. അപ്പോൾ ശശികുമാർ സാഹു ചെന്നിയപ്പോഴും അത് ഇപ്പോഴും വന്നതേ ഉള്ളെന്ന് പറഞ്ഞു. അത് തുടങ്ങി സ്വപ്പം കഴിഞ്ഞപ്പോൾ ഈ കിടക്കുന്ന അകത്തേക്ക് കൂട്ടാൻ വേണ്ടി അടുത്ത എൻ്റെ ഡോക്ടർ വന്നു. അപ്പോൾ 2-3 തമിഴന്മാർ വന്നിട്ട് അയ്യാ ആരാതിരിക്ക ഉള്ള വേണം നമ്മ സാറ് അങ്ങേ കിടക്കുന്ന സ്ഥലത്ത് ഓപ്പറേഷൻ പോസ്റ്റ് മാസത്തേക്ക് തയ്യാറായിരിക്കാങ്ക നീ ആരെങ്കിലും. അപ്പോൾ ഞാൻ ഏതിന് മുൻപ് ചാടുമല്ലോ. അപ്പോൾ ശശികുമാർ സാറിൻ്റെ ചോദിച്ചത് സാറേ ആ നീ തന്നെ വരാനുള്ള. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ അവിടെ പോകുമ്പോൾ 18-ാമത്തെ ബെഞ്ചിൻ്റെ നടുക്ക് കിടക്കുകയാണ് നമ്മളെ വിട്ടുപോയ നമ്മുടെ ചേട്ടൻ. ഞങ്ങൾ നോക്കുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ അംഗഭംഗത്തിലുള്ള ഒരു അരി ഇങ്ങനെ വിട്ട് കിടക്കുന്നു. കണ്ണ് താഴെ വന്ന് ഇവിടം വരെ ഇരിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ കിടക്കുന്നു. നമ്മൾ ഓടിച്ചെന്നോടനെ ആ കാലെല്ലാം കൂടെ അവരെ ചോദിച്ചില്ല, അപ്പോഴത്തന്നെ എടുത്ത് വെച്ചു. കുറച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ ഡോക്ടർ വന്നു. അപ്പോൾ ചോദിച്ചു ഇതിൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. തുണി മേടിച്ചിട്ടില്ല, ഇതിന് വേണ്ടുന്ന ഒരു സാധനം ആരുടെ കയ്യിലും ഇല്ല. അപ്പോൾ ഞാനിവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ 250 രൂപ ഉണ്ടായിരുന്നു. അന്നത്തെ 250 രൂപ മതി പോയെല്ലാം വരാനല്ല, ഒരു വാച്ച് കൊണ്ട്. അപ്പോൾ ശശികുമാർ സാറ് ചോദിച്ചിടാ. ഇപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാൻ മേടിച്ചുകൊണ്ട് വരാം. അങ്ങനെ ഒരു പ്രിയപ്പെട്ട ഒരു തമിഴൻ്റെ ചോദിച്ചാൽ പറഞ്ഞ് അന്ത പോരെ വഴിയിൽ അന്ത ഈ വലത് പക്കം ഒരു കടയിരുക്ക് ഒരു ഇക്കാക്കും അങ്ങ പോയി എല്ലാ സാധനം കിടക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും? അവിടെ ചെന്ന് ഇതെല്ലാം പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, പൈസയില്ല. അപ്പം ഞാൻ അസ്സലാം മലയ്ക്കും പറഞ്ഞു. പുള്ളിക്ക് മുസ്ലിമാണെന്നുള്ള തൊപ്പി കണ്ട് ആ മലയ്ക്ക് അസ്സല ഞാൻ പറഞ്ഞ് ഇക്ക കൂടുതലൊന്നും ചോദിക്കരുത്, നമ്മുടെ ജയൻ ചേട്ടൻ മരിച്ചു പോയി. ആ അറിയാം മോനെ, ഞങ്ങളെല്ലാം ഇന്നലെ വരെ അവിടെ ഉണ്ടായിരുന്നതെല്ലാം തീർന്ന് പറഞ്ഞ്. അദ്ദേഹത്തിന് ഇങ്ങനെ ബോഡിക്ക് പറ്റിയ എന്തെല്ലാം സാധനങ്ങളോ എല്ലാം സാറിന് തരണം, തരാം മോനെ. അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ 250 രൂപയേ ഉള്ളൂ. അപ്പോൾ കണക്ക് കൂട്ടിയപ്പോൾ എല്ലാം കൂടെ 540 രൂപയായി. ഞാൻ ഈ വാച്ച് ഊരി അദ്ദേഹത്തിൻ്റെ കൊടുത്തു. ഈ വാച്ചല്ല അന്ന് എൻ്റെ കൈ കിടന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് മോനെ ആ മനുഷ്യൻ വലുതാണ്, നിങ്ങൾ ഒന്ന് കൊണ്ടുപോകും, പൈസ പോലും വേണ്ട. എന്നിട്ട് എന്താ പറയുക, അപ്പോഴത്തന്നെ ആ മനുഷ്യനോട് നമുക്കുണ്ടായ ആ സ്നേഹം, എന്നിട്ട് 250 രൂപ നിങ്ങൾ എടുത്താൽ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അതിന് വേണ്ടുന്ന തുണി ഇതെല്ലാം കൂടെ കൊണ്ടുവന്നപ്പോൾ ഉണ്ട് ആ പോസ്റ്റ് മാസ്റ്റർ ഇരിക്കുന്ന തണ്ട് തമിഴം പറയണം, അവന് പട്ട വേണം, കുപ്പി 2 കുപ്പി ഇടാതെ ഞങ്ങൾക്ക് തൊടാവക്കില്ല. ഞാനെന്ത് ചെയ്യും? പക്ഷെ അതും അവിടെ കച്ചവടമുണ്ട്. ഞാൻ ചെന്ന് പൈസ ഇല്ലല്ലോ, ഞാൻ ഓടി വീണ്ടും ഇക്കാരടുത്ത് പോയിട്ട് അവിടെ നിന്ന് 200 രൂപ എന്ന് പറഞ്ഞാൽ അന്നത്തെ പൈസ വിലയുള്ളതാണ് മേടിച്ച് കുപ്പിയുമായിട്ട് ചെല്ലുകയാണ്. ഉടനെ ഇവരെ കുടിച്ച് എല്ലാം റെഡിയായി മാറിയിരുന്നപ്പോൾ സുപ്പ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വരെയാണ്. ഡോക്ടർ വന്നു. വന്നുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന് തൊഴുതു. തേകരൻ സാറ്, നാഗേഷ് സാറ്, ഈ ശശികുമാർ സാറ്, മുരുകാല തേകരൻ സാറ് എല്ലാവരും കൂടെ വന്ന് നമസ്തയെല്ലാം പറഞ്ഞ് നോക്കിയിട്ട് പോസ്റ്റ് മാസം തുടങ്ങുകയാണ്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു വളഞ്ഞ പാത്രം ഇവിടെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഈ മുടിയെല്ലാം അപ്പോഴത്തന്നെ മുട്ട അടിച്ചിട്ടുണ്ട്. ആ മുടിയെ അവിടെ വെച്ചിട്ട് ഒരു വലിയ കത്തിയെടുത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്യും. റൗണ്ട് ചെയ്ത് തീർന്നാൽ ഈ തലേരതൊരു പാടയാണിത്, ഇതിനങ്ങ് മാറ്റും. രണ്ടാമത് ഇത് മാറ്റി മുഖത്ത് വെച്ചപ്പോൾ ഞങ്ങളെല്ലാം തളർന്നുപോയി. പിന്നെ തീർന്നതിന് ശേഷം ഇവിടെ കൊണ്ടിട്ടൊരു വര വരച്ചിട്ട് ഈ ബോഡി അതായത് വയറിൻ്റെ ഇത് മാറ്റി ഈ കുടലെല്ലാം എടുത്ത് പാത്രത്തിലിട്ട് അങ്ങനെ ഡോട്ട്. ഇതെല്ലാം ഞാൻ പറയണമെങ്കിലും ഹൃദയം പൊട്ടി പറയണം, കരയാൻ പറ്റുന്നില്ല, ഹൃദയം പൊട്ടുന്നു. അന്നെല്ലാം ഞങ്ങൾ പൊട്ടിയാൽ ഞങ്ങൾക്ക് അറിയാവും. പക്ഷേ ഇതെല്ലാം തീർന്ന് എല്ലാം തീർന്ന് തയ്യൽ തുടങ്ങി. തീർന്നിട്ട് തയ്ച്ചപ്പോൾ അത് ശരിക്കും തയ്ച്ചില്ല, ബ്ലഡ് വരാൻ തുടങ്ങി. ഞങ്ങൾ പറഞ്ഞു ഒന്നുകൂടെ വേണം. അപ്പോൾ അവരുടെ എല്ലാം ഉദ്ദേശം പൈസയാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ പ്രിയങ്കരനായ ജോഷി മൂർക്കൻ്റെ പടത്തിൻ്റെ തീർന്ന് അവർ ക്യാമറ വെച്ച്. ഞാൻ ആദ്യം കാണുന്നത് ശീലമ്മയാണ്.
ഇവരെല്ലാം അവിടെ കൂടി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ആരെയും ചോദിച്ചു, ഒരു 500 രൂപ തരാനുണ്ടെന്നപ്പോൾ ഒരാളടുത്ത് 1000 രൂപ അല്ല 800 രൂപ എടുത്ത് തന്നു. ഞാൻ അപ്പോൾ അങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് നേരെ ചെന്ന് ഈ പറഞ്ഞ പുള്ളിക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പറയുമ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ആ സാധനം കൊടുത്ത് അവർക്ക് 200 രൂപ വെച്ച് കൊടുത്ത് ബാഡി കൊണ്ടുവരുമ്പോൾ അപ്പോൾ പിടിച്ചൊരു മഴ. മഴയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ. പിന്നെ ജയൻ സാറെന്ന് ഞാൻ വിളിക്കില്ല, ഞാൻ എൻ്റെ നസീർ സാറിനെയും ശശികുമാർ സാറിനെയും ആശാനെന്ന് വിളിക്കുന്നതാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോഴും ഞാൻ അതിൻ്റെ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അവിടെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിയറ്റ കാറ് നമ്മുടെ മുരുകാലയിൽ കിടക്കുകയാണ്. ഈ മുരുകാലയിൽ ഉള്ള കാര്യം ഞാൻ പിന്നെ പറയാം. അത് തീർന്ന് എല്ലാം കൊണ്ടുവന്നപ്പോൾ ഈ ബാഡിയുടെ കൂടെ എയർപോർട്ടിൽ പോയി 3/4 മണിക്കൂർ പിടിക്കും, ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഈ കിട്ട ബാഡി വെച്ചപ്പോൾ ജയൻ ചേട്ടന് സ്വപ്പം കാല് നീളമായതിനെ കൊണ്ട് ഈ ബാഡി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത്ര നീളത്തിന് വെളിയിൽ വന്ന് കിടക്കുകയാണ്. ഞാൻ വണ്ടിയുടെ മേലിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ ഡ്രൈവർ പോകാമെന്ന് പറയുമ്പോൾ ഞാൻ ഒരു നിസ്സാരം പോലെയാണ് ആയത്. പക്ഷേ എൻ്റെ വേദന ഒരു മലയാള സിനിമയിലോ അല്ലെങ്കിൽ ലോകത്ത് ആരും സഹിക്കില്ല. കാരണം ഒരു തുള്ളി വെള്ളം കല്ലെറിയും പോലെയാണ്. അത്ര സ്പീഡിന് വണ്ടി പോകണം, 3/4 മണിക്കൂർ വേണം നമുക്ക് മദ്രാസ് എയർപോർട്ടിൽ പോകാൻ. അവിടെ ചെന്ന് ഇതെല്ലാം തീർന്ന് നോക്കിയപ്പോൾ ഈ ബാഡി എടുത്ത് വയ്ക്കാൻ, ഇതെല്ലാം കട്ട് ചെയ്ത് പറയണം, പറയണേ ഒരുപാടുണ്ട്. ബാഡി എടുത്ത് വയ്ക്കാൻ ആരുമില്ല എയർപോർട്ടിൽ. അവസാനം കോഴിക്കോട്ടുള്ള 4-5 പുള്ളരി കൊല കയറ്റുന്ന പുള്ളരുണ്ട്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ജയൻ ചേട്ടൻ എല്ലാം കൂടെ ഓടി വന്നു. അവരെ ഞങ്ങൾ എന്തും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ കയറ്റുമ്പോൾ എൻ്റെ പ്രിയങ്കരനായി എൻ്റെ നാട്ടിൽ വളർന്ന് എന്നെ വളർത്തിയെടുത്ത പ്രേംനസീർ സാറിൻ്റെ ബാഡി കൊണ്ടുവന്നത് കാർഗോയിലിട്ടാണ്. പക്ഷേ ജയൻ സാറിൻ്റെ ബാഡി കൊണ്ടുവന്നത് ഫ്ലൈറ്റിൻ്റെ അകത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഇതെല്ലാം കയറ്റി വെച്ചിട്ട് കുറച്ച് നേരം നിൽക്കുമ്പോൾ നമ്മളെ നടിനടന്മാരെല്ലാം ആരെന്നൊന്നും പറയുന്നില്ല, എല്ലാം വന്നു മദ്രാസിൽ നിന്ന് ചെറിയങ്കടിൽ അല്ലെ തിരുവനന്തപുരത്തേക്ക് വരാൻ. പക്ഷേ ആരെങ്കിലും ടിക്കറ്റ് എടുക്കുക, അവരായിരിക്കും ഞാൻ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ശശികുമാർ സാറ് ഒരു പ്ലാനിട്ട് ദേഹരൻ സാറും കൂടെ പോകുന്നൊരു പൊക്കോട്ടെ അവരവർ ടിക്കറ്റ് എടുത്ത് പോവുക. അപ്പോൾ പിന്നെ ആൾ കുറഞ്ഞ്, അപ്പോൾ പിന്നെ എനിക്കും അതിൽ പോവാം. പോവാന്ന് വെച്ചാൽ എനിക്ക് ആ കണ്ടീഷനിൽ പോകാക്കില്ല. കാരണം അത്രമാത്രം ഞാൻ എൻ്റെ വികൃതം കണ്ട ആ പട അന്തം വിട്ടു പോകും. അപ്പോൾ ജയൻ സാറെന്ന് പറയുന്നത് എല്ലാവരും പറയും പോലെ അദ്ദേഹത്തിനൊരു മനസ്സുണ്ട്. കൃഷൻ നായർ എന്ന് പറയുമ്പോൾ എൻ്റെ ചെറിയങ്ങയുടെ ഒരു കൃഷൻ നായരുണ്ട്. ശരിക്കും അദ്ദേഹം ഒരു നായരിൻ്റെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വലിയ മനുഷ്യനെന്ന ചെറിയ മനുഷ്യനാണ് അദ്ദേഹം. മുരുകാലെ സെറ്റിൽ വന്നിരുന്നാൽ അവിടുത്തെ ഒരു നായകനുണ്ടല്ലോ, കേരളത്തിൻ്റെ അഭിമാന പുത്രൻ പ്രേം നസീർ സാറ്. ഇവരെല്ലാം കൂടെ കൂടുമ്പോൾ ജയഭാരതിയമ്മ, ശീലാമ്മ, അതുപോലെ തന്നെ എന്താ കവിറുമണ്ണ, അടൂർ ഭവാനി എന്ന് വേണ്ട, വഞ്ചൂർ രാധാമ്മ, ഇവരെല്ലാം കുടുംബം പോലെ പാത്രത്തിലാണ് ജോറ് കൊണ്ടുവന്നിട്ട് ഉച്ച ഭക്ഷണം കഴിക്കുന്നത്. അത് ഇന്ന് ഈ മലയാള സിനിമ കാണാനില്ല സുഹൃത്തുക്കളെ, മലയാള സിനിമ കാണാനില്ല. ആ സമയത്ത് ജയൻ സാറാണെങ്കിൽ എല്ലാത്തിനും തൊട്ട് തിന്നും. പക്ഷേ ജയൻ സാറിനെ കുറിച്ച് എല്ലാവരും പറയും മിണ്ടൂല്ല എന്നല്ല, ആര് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഉള്ളിലാണ് സ്നേഹം. ഈ മമ്മൂട്ടിയെ പോലെ പുറത്ത് കാണിക്കത്തില്ല അദ്ദേഹം. അവിടെ നിന്ന് കൂടെ ഇരുന്നിട്ട് എല്ലാവരും കൂടെ പങ്കിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊഡക്ഷനുള്ളവർക്ക് ലാഭമാണ്. വേറെ ഫുഡുകൾ കൊണ്ടുവരണ്ട, നസീർ സാറിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവരും, ജയഭാരതിയുടെ അവിടെ നിന്നുണ്ട്, ശീലാമര ഇന്ന് വേണ്ട, എല്ലാവരും കൂടെ കൂടി തിന്നുന്നതാണ് മുരുകാലയ. അപ്പോൾ അവിടെ ഒരു ചടങ്ങുള്ളത് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പലവരും സിനിമയിൽ അഭിനയിക്കാൻ വരും. അഭിനയിക്കാൻ വരുമ്പോൾ സ്നേഹം കൊണ്ടാണ് വരുന്നത്. പക്ഷേ തിരിച്ചു വരുമ്പോൾ അവർ പോകാൻ പൈസ കാണില്ല, ഒന്നും കാണില്ല. AVMൽ ചെന്ന് ചങ്കുണ്ണി ചേട്ടനെ കാണും. അപ്പോൾ അവരെല്ലാം പറയും മുരുകാല അതിൽ അവിടെ അവിടെ ചെല്ലെ. അപ്പോൾ ആ നസീർ സാറാണ് ഈ രൂപം കൊടുത്തിട്ടുള്ള. ആര് പല സ്ഥലത്തു നിന്ന് വന്നാലും അവർ വണ്ടിക്കുലിയും കൊടുത്ത് പറഞ്ഞേക്കുക, ഭക്ഷണം കൊടുത്ത് പറഞ്ഞേക്കുക. ഇത് ജയൻ ചേട്ടന് മനസ്സിലായി. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ജയൻ ചേട്ടൻ കുറച്ച് പൈസ കൊണ്ടുവന്നിട്ട് മുരുകാല ദേഹന സാറിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞ്, ഇതുപോലെ മലയാളി ഞാനും അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഒരു പടത്തിൽ വരാൻ, വരുമ്പോൾ അവർക്ക് എൻ്റെ പങ്കാട്ട് ഇതിൽ കൂടെ ചേർത്ത് കൊടുത്തേക്കണമെന്ന്. അത് തീർന്ന് വന്നപ്പോൾ അവിടെ ഉണ്ടായ ഒരു സന്തോഷം നമുക്കറിയിക്കാനൊക്കില്ല. ജയൻ ചേട്ടനെ സംബന്ധിച്ച് എല്ലാവരും പറയുമ്പോൾ എനിക്ക് കുറച്ച് ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ അസ്തമയം എന്നൊരു പടം കണ്ടുപോകും, അത് മധുസാറിൻ്റെ പടമാണ്. ആ മധുസാറിൻ്റെ പടത്തിൽ പുള്ളി ഒരു കരളിപ്പേറ്റ് ചെയ്യുന്നതാണ്, മധുസാറിൻ്റെ കൂട്ടുകാരനാണ്. ആ പടത്തിൽ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന അംബികയാണ്. അന്ന് അംബികയ്ക്ക് സംസാരമില്ല, എൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവരും ഉണ്ട്, ശങ്കരാടിയ പൂവൻ, പൂജപ്പൻ രവി, ഈ ജയൻ ചേട്ടൻ. ഞാൻ അവിടെ വെച്ചാണ് ജയൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. ഈ ജയൻ ചേട്ടനെ പരിചയപ്പെട്ടതിന് ശേഷം ഇവിടെ എല്ലാവർക്കും ഞാൻ ഫാൻസ് ഉണ്ടാക്കി. അന്ന് സുകുമാരൻ ചേട്ടനും ജയൻ ചേട്ടനാണ് ഞാൻ പിന്നെ ഫാൻസ് ഉണ്ടാക്കണം. അത് തീർന്നിട്ടാണ് മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ വരുന്നത്. ആ ഫാൻസിനെല്ലാം കാരണം ഇങ്ങനെയൊക്കെ ആണെങ്കിലും തിരുവനന്തപുരം ക്ലബിൽ നസീർ സാറിൻ്റെ മോൻ്റെ കല്യാണം, സത്യം പറഞ്ഞാൽ ഞാൻ കണ്ട കാഴ്ചയാണ്.
ആ മനുഷ്യൻ ആ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് കയറി ചെന്നിട്ട് എല്ലാവരെയും തീറ്റിക്കുകയാണ്. ജയനൻ തീറ്റിക്കാന്നെല്ലാം പറഞ്ഞാൽ അവിടുത്തെ ഒരു ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി നോക്കണം. അപ്പോൾ ഒരാൾ ചോദിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞാണ്, നസീർ സാറെന്ന് പറഞ്ഞാൽ ഞാൻ മൂന്ന് രീതിയിലാണ് കാണുന്നത്. ഒന്ന് എൻ്റെ ഫാദർ, ഒന്ന് നല്ല എൻ്റെ ഫ്രണ്ട്, മലയാള സിനിമയിലെ എനിക്ക് എല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു വലിയ മഹാനെന്നാണ് പറഞ്ഞത്. ഇത് ആർക്കെങ്കിലും കിട്ടുമോ? ഇത് തീർന്നിട്ട് അടുത്ത ഞാൻ ജയൻ സാറിനെക്കുറിച്ച് ഒരു ചെറിയ വാക്കുകൊണ്ട് പറഞ്ഞങ്ങ് തീർക്കാം. നമ്മളീ മലയാള സിനിമയിൽ ഒത്തിരി ഒത്തിരി ആൾക്കാർ അന്തരിച്ചു പോയി. ഇവരുടെ എല്ലാം നിത്യശാന്തിക്കാണ് ഞാൻ ഇനി ഒന്നും കൂടെ പ്രാർത്ഥിക്കുന്നത്. ആ കൂട്ടത്തിൽ ജയൻ സാറിനെയും കൂടെ പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താണെന്നറിയാം, നമ്മളിപ്പോൾ കൊറോണയാണ്. ഈ കാലങ്ങളിൽ മലയാള സിനിമയിൽ പാവപ്പെട്ടവരെല്ലാം കണ്ണീര് വടിക്കുകയാണ്. കാരണം ഉള്ളവൻ്റെ കയ്യിലുണ്ട്, ഇല്ലാത്തവൻ്റെ കയ്യിലില്ല. അവർക്ക് ആർക്കെങ്കിലും സഹായിക്കാനായിട്ടോ എടുക്കാനായിട്ടോ അതിനുള്ള സംബോധ്യാനോ ഇല്ല. എല്ലാവരും പറയും പടം നാളെ തുടങ്ങും, മറ്റന്നാൾ തുടങ്ങും. തമ്പി പറയണം, ഡാൻസർ തമ്പി പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. ഈ അടുത്ത കാലത്തൊന്നും ഈ കൊറോണ പോയാലും മലയാള സിനിമയിൽ ഒരുപാട് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഷാർജ, റാസക്കലും, അബുദാബി, മസ്കറ്റ്, ദുബൈയിലുള്ളവരെല്ലാം ഇനി വന്ന് കഴിഞ്ഞു. പിന്നെ ഈ പെട്ടി കൊണ്ട് അവിടെ കൊടുത്താൽ കാശ് കിട്ടണ്ടേ? ആരും കൊടുക്കും? അതുകൊണ്ട് ഈ 40-ാം ആണ്ട് തികയുമ്പോൾ എൻ്റെയിലുള്ള ഇത് നസീർ സാറിൻ്റെ മോൻ്റെ കല്യാണമാണ്. അതേസമയം ഇത് വായിച്ചിരിക്കുമല്ലോ, ഞാൻ പറയണ്ടല്ലേ, ഇത് ചിത്ര ഭൂമി എന്ന് പറയും. കാരണം അന്നത്തെ ഏറ്റവും ഇറങ്ങുന്ന ഇത് 40 വർഷമായി ഈ ജയൻ ചേട്ടൻ മരിച്ചല്ലേ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ ഇങ്ങേപ്പുറം അങ്ങാടിയാണ്. ഇനി ജയൻ ചേട്ടൻ മരിച്ച് കിടക്കുന്നത് ഞാനുണ്ടോ ഇല്ലെന്നൊരു ചോദ്യം വരൂല്ലേ? എന്നാൽ ഇത് നിങ്ങളൊന്ന് കാണണം. ഇത് തേകരൻ സാറ്, നാഗേഷ് സാറ്, ഇത് ഞാനാണ്. ഈ ബനിയൻ ഇട്ടിട്ട് നിൽക്കുന്ന താഴെ നിൽക്കുന്ന ഞാനാണ്, ലൈറ്റിൻ്റെ അവിടെ ജയൻ സാറിൻ്റെ ബോഡിയുടെ അടുത്താണ്. അത് തീർന്നാൽ ഇതിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ചെറുതാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, 40 വർഷങ്ങൾ കൊണ്ടുള്ള സാധനം ഞാൻ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ഈ മലയാള സിനിമയിൽ എനിക്കുണ്ടാകുന്ന ഒരു സ്നേഹത്തിനെക്കുറിച്ച് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത ഇത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പടയോട്ടം പടം, ഇത് മുഖ്യമന്ത്രിയാണ് വാസുദേവൻ സാറ്. അതിൻ്റെ അടുത്ത് ബാലേന്ദ്രൻ മേനോൻ സാറാണ് പണ്ട് തലയെ കെട്ടുമെന്നെല്ലാം പറയും. അന്നേ മുമ്പേ കെട്ടുന്ന ഞാനാണ് ഇത്. അപ്പോൾ അതിൽ ഉണ്ണിമേരിയുണ്ട്, നസീർ സാറുണ്ട്, എല്ലാം താഴെയുണ്ട്. ഇതിൻ്റെ അടുത്തിരിക്കുന്നത് നമ്പ്യാർ സാർ, പ്രേം നസീർ സാർ, അറ്റം ഞാൻ. ഇത് നമ്മളെ പട്ടം ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. ഇദ്ദേഹം വന്നപ്പോൾ എന്നെ വിളിച്ച് ജയൻ സാറ് പറഞ്ഞൊരു കാര്യമാണ്, അന്ന് കേത്തലിൻ്റെ കടയെന്ന് പറയുന്നത് ചിക്കൻ തിന്നുന്ന ഒരു നല്ല കടയാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കേത്തലിൻ്റെ കടയിൽ നിന്ന് ചിക്കൻ കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു ആ എനിക്ക് പറഞ്ഞാൽ മതി. സത്യം പറഞ്ഞാൽ അന്ന് ആ ചിക്കനും കൊണ്ട് ഹോട്ടലിൽ പോയപ്പോൾ ആ മനുഷ്യൻ എന്നോട് കാണിച്ച ഒരു വലിയ സ്നേഹം. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വാച്ചുണ്ട്, ഇതല്ല, അത് ഡയമണ്ട് വാച്ച് പോലെ ഇരിക്കും. ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെങ്കിലും എനിക്ക് ഈ ഒരു വാച്ച് കിട്ടണമെങ്കിൽ എനിക്ക് തരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് എൻ്റെ കുടുംബത്തിനെ എല്ലാം പോലെയാണ്, ഇത് കിടക്കുന്നതിനെ കൊണ്ടാണ് ഞാൻ കൊല്ലത്ത് എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നത്. എൻ്റെ അനിയൻ്റെ മക്കളുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, ഇവരെല്ലാം പാർത്തനാണ് ഇന്ന് ജയൻ എന്ന് പറഞ്ഞ ഒരാൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് രാപകലില്ലാതെ കഷ്ടപ്പെട്ട് പാറ വിളക്കുന്ന വെയിലിനെയും മരം കൊച്ചുന്ന മഞ്ഞിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് 50 രൂപയെ 10 രൂപ കിട്ടുമ്പോൾ ജയൻ്റെ പടം കാണാൻ വേണ്ടി ഓറ്റ് തിയേറ്ററിൽ വരും. ആ തിയേറ്ററിൽ വന്ന് എനിക്ക് കൈയടിക്കാൻ എൻ്റെ അച്ഛനും അമ്മയില്ല, എൻ്റെ സഹോദരന്മാരാണ്. അവരെ ഞാൻ എന്നും കാത്തു സൂക്ഷിക്കുകയാണ്. പിന്നെ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം ചിത്രഹോമിലേക്ക് ആ പുള്ളി എൻ്റെ അടുക്ക 300 രൂപ എടുത്ത് തന്നെ ആ പാവപ്പെട്ട കുള്ളരേക്ക് ഭക്ഷണം കൊടുക്കാൻ. അവിടെ നിന്നാണ് ചിത്രഹോമിൽ നടന്മാർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ ഞാൻ തുടങ്ങിയത്. ആ ഒരു കാര്യം ഇന്നവർക്ക് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ജയൻ സാറിൻ്റെ ഏതൊരു ഫോട്ടോയും കൂടുതൽ വരുന്നത് വെള്ളി നക്ഷത്രത്തിലാണ്. വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞാൽ പ്രസാദ്, ലക്ഷ്മണ്, മീന, ആ സ്റ്റാഫുകൾ എന്നെക്കുറിച്ചേ ഉള്ളു. ഞാൻ 5 ചാക്ക് കെട്ടി വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ എറണാകുളത്ത് ഉള്ളതിനെ കൊണ്ട് ഇത് കണിയാവരത്ത് നാദിഷ പാർക്കുന്നെല്ലാം പറഞ്ഞ് അവരുടെ കുടുംബത്തിൽ ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താൻ പോകുന്നതിൻ്റെ കാരണം ഈ സുഹൃത്തിനെക്കുറിച്ച് അല്ലെ ഈ മഹാനെക്കുറിച്ച് ഇത് ഇങ്ങനെയൊന്നും വന്നാൽ പോരാ. അദ്ദേഹം പണ്ടൊരു ബുള്ളറ്റ് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മീശയത്തിൻ്റെ ഓർമ്മ നമ്മൾ വരുത്തണം.
ഇന്ന് ഞാൻ ചോദിക്കട്ടെ, എന്നെ പോലെ ആദ്യമായിട്ട് ഞാൻ സൈക്കിളിൽ ഞാനാണ് തുടങ്ങിയത്. അന്ന് ഞാൻ ജയൻ ചേട്ടൻ്റെ പാട്ടുകളിട്ടാണ് ഞാൻ ഡാൻസ് കളിക്കുന്നത്. ഇന്ന് ഓരോ സീരിയലിനും ജയൻ ചേട്ടൻ ഇല്ലാത്ത ഒരു ഒരു സീരിയലുണ്ടോ? കൊച്ചുകുട്ടി തൊട്ട് വലുത് വരെ വന്ന് കാണിക്കുന്ന വേഷങ്ങളെ. അപ്പോൾ ഇന്നും ജയൻ ചേട്ടൻ നമ്മുടെ ഹൃദയത്തിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, മുസ്ലിമാനാണെന്നില്ല. മരിക്കുന്ന കാലം വരെ ഏറ്റവും സ്നേഹിച്ചിരുന്നത് മുരുകാലം തേകര സാറിനെയും ചങ്കുണ്ടി ചേട്ടനെയും എൻ്റെ നസീർ സാറിനെയാണ്. ഞങ്ങൾ ആ വണ്ടി പോകുന്ന സമയത്ത് എല്ലാ സ്ഥലത്തു നിന്നും വന്ന് ആ വണ്ടിയിൽ നിന്ന് ഫോട്ടോ എടുത്തവർ ഇന്നുണ്ട്. ഈ ഇടയ്ക്ക് എനിക്ക് അയച്ചു തന്നു. അതുപോലെ തന്നെ തിരിച്ചൊരു ഒരു പയ്യനുണ്ട്, ജയൻ ചേട്ടനെ സ്നേഹിക്കുന്ന കാല് രണ്ടും ഒടിഞ്ഞിടക്കുന്ന പയ്യനാണ്. ആ പയ്യൻ മരിച്ചുപോയി. എനിക്ക് സങ്കടമുണ്ട്. കാരണം എപ്പോഴും പറയാം, അണ്ണാ നിങ്ങൾ എനിക്കൊന്ന് കാണണം, മാധ്യമത്തിലെല്ലാം കേൾക്കുന്നത് നിങ്ങളുടെ പേരാണ്, നിങ്ങൾ ജയൻ സാറ് ഉള്ള കാലം തൊട്ട് എല്ലാ കൂട്ടത്തിലും ഞാൻ, പക്ഷേ മരിക്കുന്ന ഞാൻ പോവാൻ പോവാന്ന് പറഞ്ഞ് പോയില്ല. പുള്ളി മരിച്ചുപോയി. ജയൻ ചേട്ടൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് ഇപ്പത് 40 വർഷം കഴിയുകയാണ്. ഈ 40 വർഷത്തിൻ്റെ അകത്ത് പല സ്ഥലത്തു നിന്നും നമ്മൾ TV-യിലും മാധ്യമത്തിലും കാണുന്നു. പക്ഷേ ഒരു കാര്യം പറയണം, ഇന്നും ജയൻ ചേട്ടൻ്റെ ഓരോ കാര്യങ്ങളും ഇതിൽ വരുന്ന ആരാണെന്നറിയാം? ഞാനല്ല, മാധ്യമങ്ങളാണ്. മീഡിയോ മാധ്യമങ്ങൾ ചിലവർ പുക്ഷിക്കും. അവരാദ്യം മനസ്സിലാക്കണം, തമ്പിക്കുള്ള പത്രം 2-4 റൂമിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. വെറും ഫോട്ടോകൾ. മീനാമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ സത്യ സാറ്, നസീർ സാറിന് അവിടെ നിന്ന് വരുമ്പോൾ വേണു നാഗപ്പള്ളി സാറ് തൊട്ട് മോഹൻലാൽ ഇതെല്ലാം കൂടെ എടുത്തിട്ട് അവിടെ നിന്ന് വണ്ടിയിൽ കൊണ്ടുവരാൻ ആദ്യം ചുക്കാൻ പിടിച്ചത് എന്നെയാണ് പറഞ്ഞേച്ചത്. അതങ്ങനെ മോനിഷയെ കൊണ്ട് ബാംഗ്ലൂർ പോയി. ഗോപാലകൃഷ്ണൻ എന്നൊരു സ്റ്റില്ലെടുക്കുന്ന അതിൽ എത്രപേരുണ്ട്, വണ്ടിക്കകത്തിരുന്ന്. പത്മരായൻ സാറ് മരിച്ച നമ്മുടെ അരിപ്പാട് കൊണ്ടുവന്നിട്ട് മേലിൽ നിന്ന് ഇറക്കുമ്പോൾ ആ വെള്ളം എല്ലാം കൂടെ എൻ്റെ മൂക്കിൽ നിന്നും വായി കൂടെ വീന്ന് ഒട്ടിപ്പിടിച്ച്. അങ്ങനെ ഇതുവരെ മരിച്ചിട്ടുള്ള എല്ലാ നടീനടന്മാരുടെയും കുടുംബത്തിൽപ്പെട്ട ഒരാൾ പോലെയാണ് എന്നെ കാണുന്നത്. ഇപ്പോഴും ഞാൻ നിങ്ങളൊക്കെ പറയുകയാണ്, മലയാള സിനിമയിൽ ഭയങ്കര പ്രതിസന്ധിയാണ്. ഈ ജയൻ ചേട്ടൻ്റെ ആത്മാവ് അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ ആത്മാവിന് ഒരു ശാന്തി കിട്ടണമെങ്കിൽ അന്ന് തൊട്ട് ഇന്ന് വരെ ജയൻ ചേട്ടനെ സ്നേഹിക്കുന്ന പൊടർശല്ല മാറ്റമുണ്ട്, അമ്മയുണ്ട്, അതുപോലെ തന്നെ ചേംബറുണ്ട്. പക്ഷേ പ്രൊഡ്യൂസർ സംഘത്തിൽ നിന്നാണ് എനിക്ക് പൈസ കിട്ടണം. അമ്മയെന്ന് എനിക്ക് കിട്ടുന്നത്, ഈ അമ്മയെന്ന പരിപാടി ഉണ്ടാക്കിയത് മോഹൻലാലിൻ്റെ വീട്ടിൽ വെച്ച് ജയൻ ചേട്ടൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ് ജയകുമാർ. മോഹൻലാലിനും കൂടെ ഞാൻ വീട്ടിൽ കിടക്കുമ്പോൾ അവിടെ നിന്നാണ് ഈ അമ്മയൊരു സംഘടന ഉണ്ടാക്കാൻ വേണ്ടി പ്ലാനിട്ടെ ഞാൻ. പക്ഷേ അത് ഇപ്പോൾ അമ്മയെ സംഘടനയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അവസാനം ഞാനും ബാബുരാജും കൂടെ മലയാള സിനിമയിൽ മോഹൻലാലിനെല്ലാം ചില അവസ്യപ്യം പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റുമുട്ടി പോകുന്നു, അതിലൊരു അടിയടന്ന്. അതിൻ്റെ പേരിൽ ഞാൻ ഇടവേള ബാബുവിനെ കുറിച്ചല്ലേ ഇപ്പോൾ ഇത് മോശമായിട്ട് പറഞ്ഞു. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മരണം നടന്ന 40 വർഷം ആകുമ്പോൾ അത് പറയേണ്ട കാര്യമല്ലേ? ഇത് മലയാള സിനിമയിലെ കാര്യമാണ്. അതിനെക്കൊണ്ട് അത് കുറേ പെണ്ണുങ്ങളെല്ലാം രംഗത്ത് വന്നിട്ട് അതാണ് ഇതാണെന്നെല്ലാം പറയുന്നു. ദയവു ചെയ്ത് അമ്മയെന്നൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു അമ്മയാണ്. തെറ്റും കുട്ടനെല്ലാം ക്ഷമിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, ഇതിന് വേണ്ടി അടി കൊള്ളാനും എല്ലാത്തിനും ഇറങ്ങിയവൻ ഞാനാണ്. അമ്മയ്ക്ക് എത്ര ആളുകൾ കൊണ്ടുപോകും. പിന്നെ ഈ പൊടർശമാനെന്ന് പറയും, അത് തേങ്ങാപ്പെട്ടണത്തിലെ സമൂഹണ്ണനാണ് കൊണ്ടുപോകും. പക്ഷേ അതിന് മുമ്പേ കൊണ്ടുവന്നത് ഡാൻസർ തമ്പിയാണ്. എവിടെയെന്നറിയാം? മെല്ലാൻഡ് സ്റ്റുഡിയോയിൽ. സൂപ്രണ്ട് സാറിൻ്റെ അവിടെ തിരുവനന്തപുരത്തുള്ള എല്ലാവരെയും കൊണ്ടു കൊടുക്കും, എനിക്ക് എന്തെങ്കിലും കിട്ടും. അത് കഴിഞ്ഞാണ് ഇങ്ങനെയൊക്കെ വന്ന 10-40 പടത്തിൽ അഭിനയിച്ച്. പക്ഷേ ഒരു കാരണവശാലും 10 പൈസ അമ്മ സംഘടന എനിക്ക് തന്നിട്ടില്ല. ഞാനാണ് ഇതിനെല്ലാം വിപ്ലവം ഉണ്ടാക്കുന്നത്. തമ്പി ഇറങ്ങിയാതെ ഒരു സംഭവമായിരിക്കും, പക്ഷേ ഞാൻ മാനിക്കുന്നതെന്നറിയാം. ഞാൻ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മോഹൻലാൽ എൻ്റെ വലത്, എൻ്റെ പത്രക്കാർ ചോദിക്കും, ഇടത് മമ്മൂട്ടി, ഹൃദയത്തിൻ്റെ അകത്ത് സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് ഞാൻ ഡൽഹിയിൽ വെച്ച് കാശ്മീരത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു സ്വീകരണം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കിട്ടില്ല. അതുപോലെ തന്നെ ഒരു പാർട്ടി നടത്തപ്പോൾ അന്താരാഷ്ട്ര ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ ഒരു കാർ കൊണ്ടുപോയിട്ട്, സോറി ഇത് പറയാൻ പാടില്ല, എങ്കിലും അവിടുത്തെ ഉപകരണങ്ങൾ കൊണ്ടുകൊടുത്ത് അന്ന് ഷൂട്ടിംഗ് നടക്കും പകൽ ഇത് കാശ്മീരിൽ ഷൂട്ടിങ്ങിന് പൈസയില്ല. ഉടനെ അവിടുത്തെ കസ്റ്റംസ് കളക്ടർ ഉസ്മാൻ സാറിനെ കൊണ്ട് 4 ലക്ഷം രൂപയാണ് മേടിച്ച് നമ്മുടെ പങ്കജിലെ സുരേഷ് എന്ന് പറഞ്ഞ മഹാൻ, ആ മഹാനാണ് ഇന്ന് എനിക്കൊരു മാസം തോറും 3000 രൂപ അമ്മയെന്ന് അല്ല പ്രൊഡ്യൂസർ സംഘത്തിൽ നിന്ന് തരുന്ന. അദ്ദേഹത്തിന് ആദ്യം നമസ്തേ പറയണം. ബാക്കി എല്ലാവരും തമ്പി, പിന്നെ തമ്പിക്ക് ഒരു കെട്ടറെല്ലാം വെച്ച് കൊടുത്തെന്ന് പറഞ്ഞു, അതിലൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പാടുപെട്ടത് കാരണം എവരിക്കെല്ലാം പെട്ട പാട് വേറെ. പക്ഷേ ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് ജയൻ ചേട്ടൻ്റെ ആത്മാവിന് ഒരു ശാന്തി വേണം, അല്ലെങ്കിൽ അന്തരിച്ചു പോയ നമ്മുടെ നടന്മാരെ നടികൾക്ക് ഒരു ശാന്തി വേണമെങ്കിൽ നിങ്ങൾ ഈ കൊറോണയ്ക്ക് കാല് പിടിച്ച് പറയണം.
പാപപ്പെട്ടവർ എത്രയവരും നമ്മുടെ സിനിമാ ലോകത്തുള്ള ഒരു നേരത്തെ ആഹാരമില്ലാതെ കണ്ണീര് കരയാണ് പറയണം. എനിക്ക് വേണേൽ കരയാം, പക്ഷേ ഞാൻ കരയുന്നില്ല. നിങ്ങൾക്കറിയപ്പോൾ ടി വി സീരിയലെല്ലാം വരുന്ന പണ്ട് ആണ് പെണ്ണാവും പെണ്ണാണാവും ഇതെല്ലാം അവതരിപ്പിച്ചിട്ടുള്ള തമ്പിയാണ്. ആ വേഷങ്ങളാണ് ഇപ്പോൾ ഇവർ എല്ലാവരും കാണിക്കുന്നത് ടി വിയിൽ പോലും. അതുകൊണ്ട് ദയവിച്ച് ഒന്നുകൂടെ പറയണം, അദ്ദേഹത്തിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി ഞാൻ എണീച്ച് ഒരു മിനിറ്റ് നിന്ന് പ്രാർത്ഥിക്കണം. തമ്പുരാനെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നമ്മൾ വിട്ടുപോയ മലയാള സിനിമയിലെ എല്ലാവർക്കും അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി പടച്ച തമ്പുരാനെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് അവരുടെ കുടുംബത്തിനും നന്മകളും കൊടുത്ത് ഇനി ഉള്ള ഒരു നടനോ നടിക്കോ ഇത്രയും കഷ്ടങ്ങളൊന്നും വരാതെ നന്മയോടെ കൂടി എൻ്റെ മലയാള സിനിമ ഈ കേരളത്തിലല്ല ലോകത്ത് നിലനിൽക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതൊരവസരം എനിക്കിപ്പോൾ ഈ 40 വർഷങ്ങൾക്ക് ശേഷം ജയൻ സാറിനെ കിട്ടി. ജയൻ സാറ് ഒരു ചെറിയല്ല, ലോകത്തിൻ്റെ ഒരു ജവാനാണ്. അദ്ദേഹം നേവിയിലായിരുന്നെന്നറിയാമല്ലോ. അപ്പം ഞാൻ ചെരുപ്പ് ഊരിയിട്ടിട്ട് ഇതൊരു കോമിക്കല്ല, അദ്ദേഹത്തിന് ഞാൻ ഒരു സല്യൂട്ട് കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിത്യശാന്തിക്ക് പ്രാർത്ഥിക്കാൻ ജയ് ഹിന്ദ്.